അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ചിക്കു ഷേക്കും ഒരു ചിക്കു ജ്യൂസും ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് സപ്പോട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 സപ്പോട്ട മിനിമം വലിപ്പമുള്ളത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പാല് കട്ടിയാക്കി എടുത്തിട്ടുണ്ട്, കുറച്ച് പാല് അല്ലാതെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലൊക്കെ ഞാൻ തിളപ്പിച്ച് ആറിച്ച് കട്ടിയാക്കിയും തണുപ്പിച്ചും എടുത്തതാണ്. അപ്പോൾ പാലെപ്പോഴും തിളപ്പിച്ച് ആറിച്ചെടുക്കുന്ന കട്ടിയാക്കി എടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നവർ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. കാരണം പാലെപ്പോഴും നമ്മൾ അങ്ങനെ എടുക്കുന്നതാണ് നല്ലത്, നമ്മുടെ ശരീരത്തിന് നല്ലത്. അപ്പം ഞാൻ സപ്പോട്ട എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടുന്ന പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മിക്സിയുടെ ഒരു ജാറെടുത്ത് അതിനകത്തേക്ക് നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന സപ്പോട്ടയുടെ പകുതി ഭാഗം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം, അത് നരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. 3-4 അണ്ടിപ്പരിപ്പ്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. കട്ടിപ്പാല് കുറച്ച്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് അത് ലൂസാക്കാൻ വേണ്ടി ബാക്കി പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഒരു ഗ്ലാസ്സിൽ ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ, വേറൊരു ഗ്ലാസ്സിലും കൂടെ നമുക്ക് ഒഴിച്ചെടുക്കാം. 2 ഗ്ലാസ്സുണ്ട്. ബാക്കി വന്ന സപ്പോട്ട നമുക്ക് പഞ്ചസാരയും ഒരു മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് ആ സപ്പോട്ട ഇട്ട് പഞ്ചസാരയും ബാക്കി എടുത്ത് വെച്ചിരുന്ന കട്ടിപ്പാലും ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ചെറുപഴം, 1 ഞാലിപ്പൂവൻ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ നമ്മുടെ ഷേക്കും നമ്മുടെ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വലിയ ഗ്ലാസ്സിലിരിക്കുന്നത് ജ്യൂസാണ്, ചെറിയ ഗ്ലാസ്സിലിരിക്കുന്നത് ഷേക്കാണ്. അപ്പോൾ അടിപൊളി ജ്യൂസും ഷേക്കും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.